മറ്റൊരു മോഷണ ആരോപണം കൂടി ഇന്ന് മലയാള സിനിമ കേട്ടു. നടൻ ശ്രീനിവാസന്റെ ഭാര്യ സഹോദരനും തിരക്കഥാകൃത്തുമായ എം മോഹനനെതിരെയാണ് പരാതി. മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ മോഹന്റെ മാണിക്യ കലർന്ന സിനിമയുടെ പ്രമേയം തന്റെ കഥയാണെന്ന ആരോപണവുമായി കഥാകൃത്തും കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സാബു മുരിക്കവേലിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. 2006 ദീപികയുടെ വാർഷിക പതിപ്പിൽ വന്ന ഉത്തരക്കടലാസ് എന്ന തന്റെ കഥയാണ് എം മോഹൻ മാണിക്കക്കല്ലാക്കിയതെന്ന് സാബു പറയുന്നു. ഉൾനാടൻ ഗ്രാമത്തിൽ വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന ഒരു സ്കൂളിനെ മികവിന്റെ മാതൃകയാക്കിയ ഒരാളുടെ കഥയാണ് ഉത്തരക്കടലാസ്. ഇതുതന്നെയാണ് മാണിക്കക്കല്ലിന്റെ കഥാതന്തുവെന്നും സാബു വാദിക്കുന്നു. ക്രിസ്ത്യാനിയായ കേന്ദ്ര കഥാപാത്രം സിനിമയിൽ ഹിന്ദുവായെന്ന വ്യത്യാസം മാത്രം. സിനിമ ഇറങ്ങിയ ശേഷം എം മോഹനെതിരെ സാബു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഇതിന് വ്യക്തമായ മറുപടി നൽകാതെയാണ് സിനിമ അവാർഡിന് അയച്ചതെന്ന് സാബു ആരോപിക്കുന്നു. മോഷണം തന്നെയാണ്. 100% മാണിക്കക്കല്ല് എന്ന കഥ എൻ്റേതാണ്. കൃത്യമായ തെളിവുണ്ട്. ആർക്കും പരിശോധിക്കാം. ഞാൻ ജയറാമിനോട് പറഞ്ഞ് ചെയ്യാനിരുന്ന അതേ കഥ ആണ് വരുന്നത്. അപ്പം പിന്നെ ഞാൻ അതെനിക്ക് ഗുണമുണ്ടായിരുന്നത് ഇത് പബ്ലിഷ് ചെയ്താണ്. 2006 ദീപികയുടെ വാർഷികപതി പ്രസിദ്ധീകരിച്ചാണ്. ഞാൻ അന്നേരം തന്നെ വക്കീലിനെ കണ്ടു. എം മോഹനെതിരെ കോട്ടയം ജില്ലാ കോടതിയിൽ ഉടൻ കേസ് ഫയൽ ചെയ്യാനാണ് സാബുവിൻ്റെ തീരുമാനം. അവാർഡ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹർജിയും നൽകുന്നുണ്ട്. അതേസമയം തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ ജീവിതത്തിനിടയിൽ മനസ്സിലാക്കിയ ഒരാളുടെ അനുഭവമാണ് മാണിക്കക്കല്ലെന്നാണ് വക്കീൽ നോട്ടീസിനുള്ള മറുപടിയിലൂടെ എം മോഹൻ പ്രതികരിച്ചിരിക്കുന്നത്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.